അടിഞ്ഞു നിൽക്കുന്നവന്റെ മണ്ടയ്ക്ക് നീതിയില്ലാ നികുതി അടയ്ക്കുമ്പോൾ പറയുന്ന കേന്ദ്ര ഫണ്ടില്ലായ്മ, മാന്യകാലം, മുണ്ടുമുറുക്കൽ തീറി, അങ്ങനെ സ്വയം ബാധകമല്ലാത്ത ആത്മാർത്ഥതയില്ല പേച്ചുകൾക്കിടയിൽ 42 ലക്ഷത്തിന്റെ പൊന്നിൻ കാല് നാട്ടിയ കാലത്തൊഴുത്തിനും അങ്ങ് ക്ലിഫ് ഹൗസിലെ പണിതാലും പണിതാലും തീരാത്ത നീന്തൽക്കുള നവീകരണത്തിനുള്ള ലക്ഷങ്ങൾക്കും ബ്രാൻഡ് ന്യൂ കിയ കാർണിവൽ കാറിനും കാട്ടിക്കൂട്ട് കാട്ടായം കേരളത്തിനും ഇടയ്ക്കാണ് ഹൈറേഞ്ചിൽ അടിമാലിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു അത്തപ്പാടി അമ്മൂമ്മ വയറു വിശന്നപ്പോൾ ഒരു പിച്ചപാത്രവുമായി തെരുവിൽ ജരാനരകൾ മറന്നൊരു സമരമായത്. അത് കേരളീയ ധൂർത്തിന്റെ ഏതോ മാജിക്കൽ റിയലിസം ലോകത്ത് ആറാടുക എന്ന ആഘോഷക്കാർക്ക് പൊള്ളിയതോടെ തുടങ്ങിയതാണ് വെറുപ്പിന്റെ സൈബർ ലോകത്തെ വിദ്വേഷ വക്താക്കളുടെ പതിവ് പണി. അത് വ്യക്തിഹത്യയുടെ ആവാഹനക്കളം വരച്ച് വെട്ടുകളിക്കൂട്ടം കൂട്ടത്തോടെ ഇറങ്ങി വലിച്ചിഴച്ച കളത്തിലേക്കിട്ട് വട്ടം കൂടുന്ന ഒരു നരഭോജി നായാട്ടാണ്. സാക്ഷാൽ ഗീബൽസിനെ തോപ്പിക്കുന്ന മുഖമില്ലാ കൂട്ടത്തിന്റെ വഷളൻ പ്രചാരണങ്ങൾ മുഖമുണ്ടെന്ന് അവകാശപ്പെട്ട ഒരു പാർട്ടി മുഖപത്രം ഏറ്റെടുത്ത് വെണ്ടയ്ക്കാ നിരത്തിൽ അശ്ലീലം കൂടി കണ്ടതാണ് കേരളം. ആശ്രയത്തിനാരുമില്ലാതെ ചില്ലിപ്പൈസയുടെ വരുമാനമില്ലാത്ത മറിയക്കുട്ടിക്ക് ഈ പറയുന്ന സ്വത്തും കൊട്ടാരങ്ങളും ഉണ്ടോ എന്നറിയാൻ മാസങ്ങൾ നീണ്ട ഗവേഷണങ്ങൾ വേണ്ട. ഒരൊറ്റ ഫോൺ കോൾ അറിയാൻ പറ്റുന്നതാണെങ്കിൽ പാർട്ടി പത്രത്തിലെ വാർത്ത ഒരു കൈപ്പിഴയല്ലത് മനഃപൂർവ്വം ചമച്ചൊരു വ്യാജ വാർത്ത. വായിൽ നൂറുനാക്കുമായി വാർത്തയിലെ സത്യം, മാധ്യമ നൈതികത, സത്യാനന്തരകാലം എന്നൊക്കെ പുട്ടിരി പീര പോലെ പറഞ്ഞ ഇക്കൂട്ടരുടെ തനിസ്വരൂപം നേരത്തെയും കണ്ടതാണ് കേരളം. അന്നൊരു സഖാവിനെ 52 വെട്ടിൽ തീർത്ത കാലന്മാരുടെ കില്ലൻ സ്കോഡിന് ഇന്നോവയ്ക്ക് പിന്നിലെ മാഷാ അള്ളാഹ് സ്റ്റിക്കർ അതിന്റെ തുടർച്ചയിൽ തീർത്ത പച്ചക്കള്ളങ്ങൾ കണ്ടവരാണ്. ആന്തൂരെ സാജന്റെ ആത്മാവ് തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ഇതേ പാർട്ടി മുഖപത്രത്തിൽ പാതിരാ ഫോൺ വിളികളുടെ 8 കോളം വൃത്തികേട് കണ്ടവരാണ്. അധർമ്മ പണികൾക്കെതിരെ ഉയരുന്ന ജനകീയ സമരങ്ങളിൽ എപ്പോഴും എപ്പോഴും കാണാറുള്ളതാണ് തീവ്രവാദ ചാപ്പയുടെ പല ആവർത്തനങ്ങൾ. ആ മര്യാദകേടൊക്കെ കേട്ട് മനസ്സ് വന്നങ്ങ് മരിച്ചു പോകാൻ മനസ്സില്ല എന്ന് മറിയക്കുട്ടി ഒന്ന് ആഞ്ഞിറങ്ങിയപ്പോൾ നിൽക്കക്കള്ളിയില്ലാത്ത മാപ്പിൽ വെട്ടുവീണതാണ് ആ കള്ളവാർത്ത. അന്ന് കേരളയിൽ സമരകാലത്ത് ഒരു വിയോജിപ്പ് പറഞ്ഞതിന് കവി റഫീഖ് അഹമ്മദിന് ചിത്രവധം. പക്കാ വലതുപക്ഷ മാതൃകയിൽ ഒരു സർവേ, അതിനൊരു പരിസ്ഥിതി പ്രവർത്തകരുടെ വീടിന്റെ തറവിസ്തീർണം അളക്കൽ, കക്കൂസുകളുടെ എണ്ണം, വണ്ടിയിലടിക്കുന്ന എണ്ണ എന്നിങ്ങനെ ഒന്നാന്തരം സൈബർ സ്റ്റോക്കിങ്ങിനോടും പാർട്ടി പുലർത്തിയെ ചെടിപ്പിക്കുന്ന മൗനത്തിലാണ് നവജാത സൈബർ ഗുണ്ടകളുടെ പൂണ്ടുവളയാട്ടം. ഈ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരെയെല്ലാം വെറുപ്പിച്ചകറ്റുന്ന അസഹിഷ്ണുതയുടെ പതാകവാഹകർക്ക് ഇനിയെങ്കിലും കടിഞ്ഞാണെങ്കിൽ ഓർത്തോ CPMA ആ പുളയ്ക്കുന്നത് കേരളത്തിലെ പാർട്ടിയുടെ അന്ധകരാണ്, അന്ധകവിത്തുകളാണ്. വീണ്ടും പറയുന്നു, ഇതേ മാതൃകയിൽ മുടിഞ്ഞു മുടിഞ്ഞില്ലാതായ ബംഗാളാണ് സഖാക്കളെ ചരിത്ര സാക്ഷി.